ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് പുനലൂരിൽ നിന്നുമാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ബാലഗണേഷ് ഉണ്ട്, സുബിൻ ഉണ്ട്, അനീഷ് ഉണ്ട്. അച്ചൻകോവിലേക്കാണ് ഞങ്ങളുടെ യാത്ര. യാത്ര അച്ചൻകോവിലിൽ മാത്രമോട് ഞങ്ങൾ നിർത്തുന്നില്ല. അച്ചൻകോവിലിൽ നിന്നൊരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് ശേഷം ഓപ്പൺ ആക്കിയ കുംഭാവുരുട്ടി വാട്ടർഫാൾസ്, അതാണ് ഞങ്ങളുടെ അവസാന ലക്ഷ്യസ്ഥാനം. പുനലൂരിൽ നിന്നും അലിമുക്ക്, കരവൂർ, ചെമ്പനരുവി വഴി അച്ചൻകോവിലേക്കുള്ള യാത്ര കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാനന യാത്രകളിലൊന്നാണ്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു റോഡ് ട്രിപ്പ് പോകാവുന്ന ഒരു കിടിലൻ സ്ഥലമാണ് പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്ക്. അച്ചൻകോവിലിൽ നിന്നും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുംഭാവുരുട്ടി വാട്ടർഫാൾസ്, വീണ്ടും ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മണല, കരുമൈച്ചാവടി വാട്ടർഫാൾസ്, ആ വഴി നമുക്ക് നേരെ തമിഴ്നാട്ടിലെ മേക്കരയിലെത്താനായിട്ട് കഴിയും. മേക്കരയിൽ നിന്ന് നമുക്ക് ചെങ്കോട്ടയിലേക്കും, വേണമെങ്കിൽ അവിടെ നിന്നും സുന്ദരപാണ്ഡിപുരത്തെ സൂര്യകാന്തി പൂക്കളും കണ്ട് തെന്മല വഴി തിരിച്ച് കേരളത്തിലേക്കും വരാനായിട്ട് കഴിയും. ഒരു ഡേ ട്രിപ്പൊക്കെ ആഘോഷിക്കണം അല്ലെങ്കിൽ ആഗ്രഹിക്കണം, അങ്ങനെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള അടിപൊളി റോട്ടാണ് പുനലൂരിൽ നിന്നും അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിൽ കയറി തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന ആ ഒരു റൗണ്ട് ട്രിപ്പ്. അധികം മോശമല്ലാത്ത സഞ്ചാരയോഗ്യമായ ഒരു റോഡ് തന്നെയാണ് പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്കുള്ളത്. കഷ്ടിച്ച് 2 വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാവുന്ന ഒരു റോഡും റോഡിന് ഇരുവശമുള്ള കാടും, അത് തന്നെയാണ് പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാവുക. ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയും മറ്റു പല മൃഗങ്ങളെയും കാണാമെന്ന് നാട്ടുകാരിൽ ചിലരെങ്കിലും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ചധികം മയിലുകളെയും വാനരന്മാരെയുമാണ്. പോകുന്ന സമയം അത്രയും മഴയും കൂട്ടായി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കാട്, മഴ എന്നുള്ള ആ അസാധ്യ കോമ്പിനേഷനിൽ ഈ ഒരു റോഡ് വഴി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത് വേറെ ഒരു ഫീല് തന്നെയാണ്. ഞങ്ങൾ പോയത് കർക്കിടകം 1 ആയതിനാൽ അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരുപാട് ഭക്തന്മാരെ ഞങ്ങൾ വഴിയിലുടനീളം കണ്ടു. അതിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തന്മാരാണ്. അവരൊരു വലിയ വണ്ടി നിറയെ ഒരുപാട് ആൾക്കാരുമൊക്കെ ആയിട്ട് വന്ന് ഈ കാനനപാതയിൽ എവിടെയെങ്കിലുമൊക്കെ വിശ്രമിച്ച് ഈ നദിയിൽ മുങ്ങിക്കുളിച്ച് അങ്ങനെയാണ് അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത്. അച്ചൻകോവിൽ അയ്യപ്പ ക്ഷേത്രം ദക്ഷിണ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രമാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു റോഡ് ട്രിപ്പ്, നല്ലൊരു കാനനയാത്ര ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് പുനലൂരിൽ നിന്നും അച്ചൻകോവിൽ വഴിയുള്ള യാത്ര. യാത്ര അല്പം കൂടി നീട്ടണം എന്നുള്ളവർക്ക് തമിഴ്നാട്ടിലേറി അതുവഴി തെന്മല വഴി തിരിച്ച് നാട്ടിലേക്ക് എത്താം. ഇനി അത്ര ദൂരം പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോയ വഴി തന്നെ തിരിച്ചു വന്നാൽ പുനലൂരിനടുത്തുള്ള മാമ്പഴത്തറയിലെ ആ ഒരു അക്കുടിറ്റും കൂടി കണ്ടിട്ട് തിരിച്ച് സന്തോഷകരമായ കുറേ ഓർമ്മകളുമായി വീട്ടിലേക്ക് പോകാം. അപ്പൊ ഇനി ഞങ്ങൾ പകർത്തിയ കുറേ അധികം മനോഹരമായ കാഴ്ചകളിലേക്ക്. ഞങ്ങളിപ്പോ അലിമുക്കിലെത്തിയിട്ടുണ്ട്. അലിമുക്കിൽ ഇവിടെ ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോ നേരെ അച്ചൻകോവിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ അച്ചൻകോവിലോട്ട് ഏകദേശം 23 കിലോമീറ്റർ ഉണ്ട്. ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങോട്ടുള്ള കുറെ അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോകട്ടോ. അതെ, പോണ വഴിക്ക് ഞങ്ങളിത് ഇവിടെ ജസ്റ്റ് റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ടതേ കണ്ട. ആ ഒരു സൈഡ് മൊത്തം കോടയാണ് കേട്ടോ, പോളി സംഭവം. അമ്മ ഇറങ്ങുന്നില്ലേ? ഏകദേശം അടിപൊളി വ്യൂ ആണ് കേട്ടോ. സെറ്റ് സെറ്റ് പോളി വൈബ് സ്ഥലം. ഇതൊരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവരെ ചേട്ടൻ്റെ അവിടെ ഇടത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പേരുണ്ടോ? അച്ചൻകോവിൽ 18 കിലോമീറ്റർ. ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്. ഇത് ട്രക്കിങ് നടത്തുന്ന വണ്ടിയാണ് കേട്ടോ, ആൾക്കാരെ കൊണ്ട്.
പൊക്കോണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. റോഡിൽ തന്നെ ഉള്ളതാണ്, ഇതേ കണ്ടോ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ആടാ മോനെ അടിപൊളി. അതായത് നമ്മുടെ പുള്ളരക്കോടുണ്ട്, സുഗുനം ബാലഗണേശ അനീഷും ഒക്കെ ഉണ്ട് നമ്മൾ വണ്ടി. അപ്പോൾ ഇവിടെ കുറേ അയ്യപ്പന്മാരൊക്കെ ഇന്നിപ്പം ആക്ച്വലി ഞങ്ങൾ ഈ പോകുന്ന ദിവസം എന്ന് പറയുന്നത് കർക്കിടക 1 അപ്പം ശബരിമലയ്ക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ തമിഴ്നാട് സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർ ഡെഫിനറ്റ്ലി ഒരു അച്ചൻകോവിൽ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് പോണത്. അപ്പം അവരുടെ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഒരിട്ടിരിക്കുന്നത് ബാലഗണേശ ദേവ് പോകുന്നു. ഒരു പോകാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് അടിപൊളി വ്യൂടാ മോനെ കിടിലം. ഇവരെ കയ്യപ്പന്മാരാണ് കേട്ടോ, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അടിപൊളി അത് നല്ല വൈബുള്ളൊരു സ്ഥലത്ത് ഇതേ കണ്ടില്ലേ. ഇവിടെ ജസ്റ്റ് ആ റോഡിൽ തന്നെയാണ്, റോഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനത്തെ ഒരു നദിയും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേ അവിടത്തേക്ക് ഇങ്ങനെ നല്ല പൊടി വൈബുള്ള ഒരു അടിപൊളി സ്ഥലം. സെറ്റ് മോനെ സെറ്റ്. ഞങ്ങളങ്ങനെ അച്ചൻകോവിലിൽ നിന്നും കഴുതുരുട്ടി വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു സ്ട്രീം കണക്കൊരു സംഭവം കണ്ടു. അപ്പോൾ ഞങ്ങൾ വണ്ടി പെട്ടെന്ന് നിർത്തിയിട്ട് അതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അടിപൊളി ശേ പൊളി വൈബ്. ഒരു നല്ല സൂപ്പർ സ്ഥലം കേട്ടോ, അതെ അടിപൊളി. ഇത് ആ ഒരു സൈഡിൽ നല്ല തടയണയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. നല്ല പരന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തടയണയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് 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 അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മുടെ പുനലൂർ അച്ചൻകോവിൽ ഈ ഒരു കാനന പാതയിലൂടെയുള്ള യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. യാത്ര പക്ഷേ ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളിനിയിപ്പോൾ നേരെ കഴുതുരുട്ടി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ്. അതുവഴി നേരെ മണലാറ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പുനലൂരിൽ നിന്നും അച്ചൻകോവിൽ വരെ വരുന്ന സൈഡിലുള്ള ആ ഒരു കാനന കാഴ്ചകളും വനത്തിൻ്റെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഴുതുരുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെയും മണലാർ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാൻ വരാം. ബൈ ഫ്രം ട്രിയർ ട്രാവലർ.